എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രതിമൂർച്ചയുടെ ഇടവേളകളുടെ ദൂരം കുറയ്ക്കാൻ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷൻ കിടപ്പറയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. അതെ, ചെയ്യുന്നതെല്ലാം അവൾക്ക് അഥവാ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടിയാണെന്ന് നിങ്ങളുടെ സ്ത്രീയെ ബോധ്യപ്പെടുത്തണം. അവളുടെ സന്തോഷമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും നിങ്ങളുടെ ക്ലോക്കും വാച്ചും നിങ്ങളുടെ ശത്രുവാണ്. അതെ, എത്ര സമയമെടുത്താലും രതിമൂർച്ചയുടെ ആഴങ്ങളിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുക തന്നെ വേണം. അവളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും മുൻപ് ഒന്നിലധികം രതിമൂർച്ച എന്ന ലക്ഷ്യം നേടാനാകുമോ എന്ന് പരീക്ഷിക്കാം. കിടപ്പറയിലെ പരീക്ഷണങ്ങളിൽ നിന്നും ലഭിക്കുന്ന നോബൽ സമ്മാനമാണ് കേട്ടോ സെക്സിലെ സംതൃപ്തി. തന്നെ ആവേശത്തിൻ്റെ കൊടുമുടി കഴിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് അവൾ തിരിച്ചറിഞ്ഞാൽ ലക്ഷ്യം പകുതി നേടി എന്ന് ഉറപ്പിക്കാം. അതെ, തൻ്റെ ആണിൻ്റെ സന്തോഷത്തിന് രണ്ടാം സ്ഥാനം മാത്രം. എന്നാൽ വിഷമിക്കേണ്ട കേട്ടോ, ഈ പ്രകടനം നീണ്ടു നിൽക്കുംതോറും നിങ്ങൾക്ക് കിട്ടാനുള്ളത് അതിൻ്റെ പരമാവധിയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം രതിമൂർച്ചകൾ അവൾക്കുള്ളതാണ്. അതിനുവേണ്ടി അവൾ നിങ്ങളിൽ നിന്നും പ്രകമ്പനങ്ങൾ ആളുന്ന തീയുമായാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾ നൽകുക തന്നെ വേണം. കാരണം തീരുമാനവും നിശ്ചയവുമെല്ലാം അവളുടേതാണ്. ലൈംഗികത സംബന്ധിച്ച ആണിൻ്റെ ഒരു മുൻവിധിക്കും കിടപ്പറയിൽ സ്ഥാനമില്ല എന്നറിയുക. അവിടെ ലക്ഷ്യമാണ് പ്രധാനം. ഈഗോയുടെ മേലാടകളും കിടപ്പറയിൽ അഴുങ്ങി വീഴട്ടെ. പരസ്പരം ഒരുടലായി ഒന്ന് ചേർന്ന് നോക്കൂ. ലൈംഗികത എന്നത് ഏറെ ആസ്വാദകരമാകുന്നത് ഇരുവർക്കും അനുഭവമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.